വികസനത്തിന്റെ പാതയിൽ അതിവേഗം കുതിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. മികച്ച യാത്രാനുഭവം ലഭിച്ചതോടെ വന്ദേഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ പാളത്തിലെത്തിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 10 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ട്രെയിനുകളുടെ സമയം ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ടാറ്റ നഗർ, പട്ന, റാഞ്ചി, ഗോഡ, ആഗ്ര, വാരണാസി തുടങ്ങിയ റൂട്ടുകളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കാനൊരുങ്ങുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, കർണാടക, ഛത്തീസ്ഗഡ്, തെലുങ്കാന സംസ്ഥാനങ്ങൾക്കാകും പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ നേട്ടമാവുക. ഉത്തർപ്രദേശ് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിച്ചതിന് പിന്നാലെയാണ് 10 പുതിയ വന്ദേഭാരത് ചെയർ കാർ ട്രെയിനുകൾ കൂടി പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യാൻ ഒരുങ്ങുന്നത്. നൂതന സുരക്ഷാ സംവിധാനങ്ങൾ, വേഗത, മികച്ച സീറ്റുകൾ, മൊബൈൽ ചാർജിംഗ് സൗകര്യം, കൂട്ടിയിടി ഒഴിവാക്കാൻ സഹായിക്കുന്ന കവച് എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് പുതിയ ട്രെയിനുകൾ എത്തുന്നത്. നിലവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ചെയർ കാർ വേരിയന്റിൽ 530 സീറ്റുകളുള്ള 8 കോച്ചുകളാണുള്ളത്. ഇതോടെ വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ ഭാരത് മെട്രോ എന്നിവ പാളത്തിലെത്തിക്കാനുള്ള ഒരുക്കം വേഗത്തിലാക്കുകയാണ് റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ തലവര മാറ്റിമറിക്കുമെന്ന് കരുതുന്ന ബുള്ളറ്റ് ട്രെയിൻ മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിൽ 2027 സർവീസ് ആരംഭിച്ചേക്കും. അതിവേഗ യാത്രയ്ക്കൊപ്പം സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പുതിയ തലമുറ ട്രെയിനുകൾ. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച രാജ്യത്തെ ആദ്യത്തെ വന്ദേഭാരത് മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. 2 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിനിടെയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക. അഹമ്മദാബാദ് ഭുജ് വന്ദേ മെട്രോ പൂർണ്ണമായും റിസർവ് ചെയ്യാത്ത എയർ കണ്ടീഷൻ ചെയ്ത ട്രെയിനാണ്. യാത്രക്കാർക്ക് അത് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങാമെന്ന് വെസ്റ്റേൺ റെയിൽവേ പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രദീപ് ശർമ്മ പറഞ്ഞു. ഇത് 2058 സ്റ്റാൻഡിംഗ് യാത്രക്കാർക്കും 1150 യാത്രക്കാർക്ക് ഇരുന്നിട്ടും യാത്ര ചെയ്യാൻ കഴിയും. ഈ ആഴ്ച ആദ്യം ട്രെയിനിൻ്റെ ഒരു പരീക്ഷണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ അഹമ്മദാബാദ് ഭുജ് വന്ദേ മെട്രോ സർവീസ് 9 സ്റ്റേഷനുകളിൽ നിർത്തി 360 കിലോമീറ്റർ ദൂരം 5 മണിക്കൂറും 45 മിനിറ്റും കൊണ്ട് മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുലർച്ചെ 5:05 ഭുജിൽ നിന്ന് പുറപ്പെട്ട് 10:50 അഹമ്മദാബാദ് ജംഗ്ഷനിലെത്തുന്ന വിധത്തിലാണ് ട്രെയിനിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം ദ്വിദിന ഗുജറാത്ത് സന്ദർശനത്തിൻ്റെ ആദ്യ ദിനമായ ഞായറാഴ്ച പ്രധാനമന്ത്രി അഹമ്മദാബാദിനടുത്തുള്ള വക്സർ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിർ കൺവെൻഷൻ സെന്ററിൽ ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗിൻ്റെയും എക്സ്പോയും 4th പതിപ്പും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.